താങ്ങുവില ഉറപ്പാക്കാൻ നിയമമില്ലാതെ സമരം നിർത്തില്ല എന്ന് കർഷക സംഘടനകൾ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സമരത്തിന്റെ ഭാവി തീരുമാനിക്കാൻ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി യോഗം സിംഘുവിൽ തുടങ്ങി. സംയുക്ത കിസാൻ മോർച്ചയുടെ നിർണായക യോഗം നാളെ ചേരും. നിയമങ്ങൾ പിൻവലിച്ചത് കൂടാതെ താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ് നൽകുക എന്നതാണ് കർഷകരുടെ പ്രധാന ആവശ്യം. സമരം പൂർണ്ണമായി വിജയിക്കണമെങ്കിൽ ഇക്കാര്യങ്ങൾ കൂടി സർക്കാർ അംഗീകരിക്കണം. അതുവരെ ദില്ലി അതിർത്തിയിൽ റോഡ് ഉപരോധിച്ചുള്ള സമരത്തിൽ അയവ് വരുത്തേണ്ടെന്നാണ് കർഷക സംഘടനകൾക്കിടയിലെ ധാരണ. ഇന്ന് പഞ്ചാബിലെ കർഷക സംഘടനകളും സിംഗുവിൽ യോഗം ചേരുന്നുണ്ട്. തുടർന്ന് നാളെ സിംഗുവിൽ ചേരുന്ന സംയുക്ത കിസാൻ മോർച്ച യോഗത്തിലാകും നിർണായക തീരുമാനം. പ്രധാനമന്ത്രി പറഞ്ഞുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചർച്ച ചെയ്യും. പൊതുവെയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് പാർലമെന്റിൽ ഈ റിപ്പീൽ ചെയ്യുന്ന കാര്യം അവതരിപ്പിച്ച് റിപ്പീൽ ചെയ്തതിന് ശേഷം മാത്രം പോവുക എന്നുള്ളതാണ്. ആ കാര്യമായിരിക്കും പ്രധാനമായിട്ടും നാളത്തെ സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗത്തിൽ ചർച്ച ചെയ്യുക. സമരത്തിനിടെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നും മരിച്ച കർഷകരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും കർഷക സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നതിനാൽ ഇതിനെ കരുതലോടെ സമീപിക്കാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. സിംഗുവിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.